നമസ്കാരം. പ്രതിപക്ഷം സഹകരിച്ചാലും ഇല്ലെങ്കിലും കേരളം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചലോ ദില്ലി. അതെ, മറ്റൊരു പോംവഴിയുമില്ലാതെ രാജ്യതലസ്ഥാനത്തേക്ക് ഇരച്ചു കയറാൻ തയ്യാറെടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPMഉം കേരള സർക്കാരും. അങ്ങനെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കും പ്രതികാര നടപടികൾക്കുമെതിരെ രാജ്യതലസ്ഥാനത്ത് ഒരു പോർമുഖം തുറക്കാൻ കേരളം തയ്യാറെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ February 8 ഇടത് ജനപ്രതിനിധികൾ ഡൽഹി ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തും. യോജിച്ച് നീങ്ങുകയാണെങ്കിൽ പ്രതിപക്ഷ MLAമാരും MPമാരും ഒപ്പമുണ്ടാകും. വികസന മുരടിപ്പുണ്ടാക്കി LDF സർക്കാരിന്റെ ജനസ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആസൂത്രിത നീക്കത്തിനെതിരെയാണ് പ്രക്ഷോഭം. മുഖ്യമന്ത്രി മന്ത്രിമാരും LDF MLAമാരും MPമാരും കേരള ഹൗസിൽ നിന്നും ജാഥയായി ജന്തർ മന്ദറിലെത്തും എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അതേ ദിവസം വൈകിട്ട് 4 മുതൽ 6 വരെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപന കേന്ദ്രങ്ങളിലും LDFന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സുകൾ ചേരും. ബൂത്ത് തലങ്ങളിൽ ഗൃഹസന്ദർശനം അടക്കമുള്ള പ്രചരണം സംഘടിപ്പിക്കും. കേരള ജനതയുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന ജനസദസ്സിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിക്കും. കേരളത്തിന്റെ മാർച്ചിന് നേരെ കരിങ്കൊടി കാട്ടുമെന്നാണ് ഡൽഹി BJPയുടെ നിലപാട്. അവരത് അങ്ങനെ കാട്ടുമെങ്കിൽ അത് കേരളത്തിനെതിരെ തന്നെയാകും. അതിന് കേരളത്തിലെ BJP എന്ത് ന്യായം പറയും? കേരളത്തിന് ന്യായമായും ലഭിക്കേണ്ട വിഹിതം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുന്നതിനെതിരെയാണ് കേരളത്തിന്റെ ഈ പ്രതിഷേധം. നികുതി വിഹിതങ്ങൾ, റവന്യൂ കമ്മി നികത്താനുള്ള ധനസഹായം, GST നഷ്ടപരിഹാരം എന്നിവയിലെല്ലാം അർഹമായ ഒരു തുകയും നൽകുന്നില്ല. വായ്പ എടുക്കാനുള്ള കേരളത്തിന്റെ അവകാശവും ഇപ്പോൾ നിഷേധിക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. കേരളത്തിൽ നിന്നും നികുതിയായി 1 രൂപ പിരിച്ചെടുക്കുമ്പോൾ 25 പൈസ മാത്രമാണ് തിരികെ നൽകുന്നത്. എന്നാൽ ഉത്തർപ്രദേശിന് കേന്ദ്രം നൽകുന്നതോ 1 രൂപ 56 പൈസയും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച ഒരു പ്രക്ഷോഭത്തിന് സഹനം തേടി മുഖ്യമന്ത്രി നേരത്തെ പ്രതിപക്ഷ നേതാക്കളുമായി സംസാരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന് കേരളത്തിന്റെ ചില ആവശ്യങ്ങളോട് യോജിപ്പുണ്ടെന്ന അഭിപ്രായവും അദ്ദേഹം യോഗശേഷം വ്യക്തമാക്കി. അത് കേട്ടാൽ തൊന്നും വീടി ശ്രദ്ധിച്ചൻ കേരളത്തിന് പുറത്താണ് ഇതുവരെ ജീവിച്ചതെന്ന്. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഡൽഹിയിൽ യോജിച്ചുള്ള സമരത്തിന് ക്ഷണിക്കുകയും ചെയ്തു. അതിൽ പക്ഷേ പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. UDFൽ സംസാരിച്ചിട്ട് മറുപടി പറയാമെന്ന് വീടി സതീശൻ പറഞ്ഞിരിക്കുന്നു. അതിന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ ചോദിച്ച മറുചോദ്യം കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ CPMനൊപ്പം കോൺഗ്രസ് യോജിച്ച് സമരം ചെയ്യുമോ എന്നായിരുന്നു. എങ്കിലതിനെ ഇടത് കോൺഗ്രസ് കൂട്ടുകെട്ടെന്ന് വിളിക്കാൻ കാത്തിരിക്കുകയാണ് BJP. ഇത് കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ തന്നെ യോജിച്ച പ്രക്ഷോഭമാണെന്നും അതിന് കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ കക്ഷികൾ യോജിച്ച് നേതൃത്വം നൽകുകയാണെന്നും അതിനെ എതിർക്കുന്നത് കേരളത്തെ മൊത്തത്തിൽ എതിർക്കുന്നതിന് തുല്യമാണെന്നും എങ്ങനെ ഈ BJPക്കാരെ പറഞ്ഞു മനസ്സിലാക്കും? ആറ്റിങ്ങലിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ മത്സരിക്കാൻ കുപ്പായവും തച്ച് റെഡിയായിരിക്കുന്ന BJP നേതാക്കളെ നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നത് കേരളത്തിനെതിരെയാണ് എന്നോർക്കണം. എന്തായാലും ജനങ്ങളെയാണ് കേന്ദ്ര സർക്കാർ വെല്ലുവിളിക്കുന്നത്. കേരളത്തിന് വേണ്ടി നടത്തുന്ന സമരത്തിൽ UDFഉം തീർച്ചയായും പങ്കെടുക്കണമെന്നാണ് മുന്നണി കൺവീനർ EP ജയരാജനും അഭ്യർത്ഥിച്ചത്. UDFഉം കൂടി ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്കും അവരുടേതായ രീതിയിൽ കേരളത്തിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാം. ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഇടത് വലത് ജനപ്രതിനിധികൾ ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധവും നടത്തും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മറിച്ചായാലും CPM തങ്ങളുടെ തീരുമാനത്തിൽ നിന്നും മാറുന്ന അവസ്ഥയല്ല ഇപ്പോൾ.